ഓൺ റെക്കോർഡിൽ ഇപ്രാവശ്യം അമ്പിളി അമ്പിളി എന്ന ഗായിക ദീർഘകാലമായ മലയാള സിനിമകൾക്ക് വേണ്ടി പാടിയിട്ടുള്ള വ്യക്തി. 3000 പാട്ടുകൾ വിവിധ ഭാഷകളിൽ, 800 സിനിമകളിൽ, മലയാളം, തമിഴ്, ബംഗാളി, ഹിന്ദി തുടങ്ങിയ ഭാഗം. നമുക്കെന്താ ഓർമ്മയുള്ളത് അമ്പിളിയെക്കുറിച്ച്? തേടി വരും കണ്ണുകളിൽ, അല്ലെങ്കിൽ ഊഞ്ഞാല ഊഞ്ഞാല പോലുള്ള പാട്ടുകളിൽ. ഞാൻ അമ്പിളിയുടെ വീട്ടിലാണെന്ന്, ചെന്നൈയിൽ. അമ്പിളി ജനിച്ചപ്പോൾ ആദ്യമിട്ട പേര് പത്മജ എന്നായിരുന്നു. അവിടെ സംസാരിച്ചു, അമ്പിളിയോട് സംസാരിച്ചു തുടങ്ങാം. ഇതിന് അനുവദിച്ചതിന് വളരെ നന്ദി. അമ്പിളി ജനിച്ചത് സുകുമാരി ആർ സി തമ്പി എന്ന ദമ്പതികളുടെ മകളായാണ്. സുകുമാരിയായിരുന്നു പ്രചോദനം ഗാനരംഗത്ത്. അമ്മ പാട്ടുകാരിയായിരുന്നു. അച്ഛൻ ഇന്ത്യൻ സായുധ സേനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു. പിന്നീട് ഒരു അധ്യാപകനായി തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചു, തിരുവനന്തപുരം കവടിയാറിൽ. പിന്നീട് അമ്പിളിയുടെ ജീവിതം ഒട്ടേറെ മാറ്റങ്ങളുണ്ടായി. ഇപ്പോൾ ചെന്നൈയിൽ സുഖമായി കഴിയുന്നു. ഫാത്തിമ കോളേജ് കോൺവെൻറ്റിൽ പഠിച്ചു, പിന്നീട് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പോയി. ഇങ്ങനെ ഒരു വിവിധ മേഖലകളിൽ, വിവിധ സ്ഥലങ്ങളിൽ അമ്പിളി പ്രവർത്തിച്ചു, ജീവിച്ചു. അമ്പിളിയോട് ചോദിക്കാം, അമ്പിളി എന്ന് വിളിക്കണോ പത്മജ എന്ന് വിളിക്കണോ? വിച്ച് ഡു യു പ്രിഫർ? പറയൂ, എങ്ങനെയായിരുന്നു കുട്ടിക്കാലം? കുട്ടിക്കാലം ഒരു 3 വയസ്സ് മുതൽ ഞാൻ പാടുമായിരുന്നു. അമ്മ ഒരു സിംഗറായിരുന്നു. അമ്മയ്ക്ക് പ്രൊഫഷണലി പാടി വരാനൊത്തില്ല എന്നുള്ളൊരു ദുഃഖം എന്നിൽ കൂടെ അമ്മയ്ക്ക് സാധിക്കണം എന്നുണ്ടായിരുന്നതുകൊണ്ട് എൻ്റെ പാട്ടിനെ അമ്മ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു. പാട്ട് പഠിക്കാൻ തുടങ്ങി. അവിടെ സരസ്വതി അമ്മ ടീച്ചർ ആണ് എനിക്ക് ആദ്യം സാപ്പാസ പറഞ്ഞു തന്നത്. അത് കഴിഞ്ഞ് രത്നാകരൻ സാർ, രത്നാകരൻ ഭാഗവതർ കേട്ടിട്ടുണ്ടാവും സാർ, AAR വർക്ക് ചെയ്യായിരുന്നു സാർ. AAR ആദ്യം പാടിയത് വളരെ ചെറിയ പ്രായത്തിൽ. അതെ അതെ, ചെറിയ ബാലലോകം അങ്ങനെയുള്ള പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലൊക്കെ ഞാൻ പങ്കെടുക്കുമായിരുന്നു. രാധാകൃഷ്ണൻ ചേട്ടൻ എൻ്റെ മ്യൂസിക്കിൽ പാടി വരുമായിരുന്നു. രത്നാകരൻ സാറ്, സോമശേഖരൻ, ഈ രാധാകൃഷ്ണൻ, MG രാധാകൃഷ്ണൻ അല്ലേ ഉദ്ദേശിക്കുന്നത്? അദ്ദേഹത്തിന്റെ അച്ഛനല്ലേ ആദ്യത്തെ ഗുരു? എന്റെ ഗുരു അല്ല, അമ്മയുടെ ഗുരുവാണ് രാധാകൃഷ്ണൻ അച്ഛൻ, മലബാർ ഗോപാൽ. ഞാൻ ചോദിക്കുന്നത്, അക്കാലത്ത് ആദ്യം ആകാശവാണിയിൽ പാടിയ ഏതെങ്കിലും ശ്ലോകങ്ങൾ ഓർമ്മയുണ്ടോ ആദ്യകാലത്ത്? 8 വയസ്സിലോ 10 വയസ്സിലോ? പിന്നെ ഒരു പാട്ട് ഓർമ്മയുണ്ടോ? ഒന്ന് ശ്രമിക്കുമോ? യാതെ കാണാത്ത മുകിൽ വർണ്ണനോ, സീതയെ സ്നേഹിച്ച ശ്രീരാമനോ. പിന്നീടുള്ള ഈ ഈ തിരുവനന്തപുരം ജീവിതം കഴിഞ്ഞിട്ട് ഈ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെയാ? ഞാനൊരു 10 വയസ്സായപ്പോഴ് ഞാൻ പറഞ്ഞല്ലോ, ഇളചേച്ചിയുടെ ഫാനാണ് അമ്മ. ദക്ഷിണാമൂർത്തി സ്വാമിയെ ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ട് വളരെ ഇഷ്ടമുള്ളൊരു വ്യക്തിയായിരുന്നു. അപ്പം അമ്മയ്ക്ക് ആഗ്രഹം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഞാൻ ലീലചേച്ചിയുടെ ഗുരുവിനെ കൊണ്ട് തന്നെ എന്നെ പഠിപ്പിക്കണം എന്നുള്ളൊരാഗ്രഹം കാരണം ഫുള്ളായിട്ട് ഞങ്ങൾ അവിടുന്ന് മൈഗ്രേറ്റ്. ഒരു മോളാണോ? അല്ല, രണ്ട് മക്കള്, ഒരു സിസ്റ്റർ, പിന്നെ മൂത്ത സിസ്റ്റർ ഉണ്ട് ഒരാള്. ഞാൻ യങ്സ്റ്റ് ആണ്, 5th ചൈൽഡാണ്. മൂത്ത ബ്രദർ അമേരിക്കയിലാണ്, രണ്ട് മറ്റുള്ള രണ്ട് ബ്രദേഴ്സ് കുവൈറ്റിലാണ്, ഞാനും സിസ്റ്ററും ചെന്നൈയിലെ. ചേട്ടന്മാരുടെ പഠിത്തത്തിനും കൂടെ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. അപ്പം അതെല്ലാം ഇവിടെ അച്ഛൻ സെറ്റിൽ ചെയ്ത് ഞങ്ങൾക്കുള്ള പ്രോപ്പർട്ടി എല്ലാം ഇവിടെ ഞങ്ങൾക്ക് എല്ലാ മക്കൾക്കും വരുന്ന മാതിരിയൊക്കെ ചെയ്ത് അച്ഛനെ മെയിൻ എൻ്റെ പാട്ടിന് വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ദക്ഷിണാമൂർത്തി സ്വാമി അടുത്ത് പഠിക്കാനായിട്ട്. അമ്പിളിയെ പാട്ടുകാരിയാക്കാൻ വേണ്ടി അച്ഛൻ ചെന്നൈയിൽ സെറ്റിൽ ചെയ്തു. ദക്ഷിണാമൂർത്തി എന്ന ഗുരു പാടിച്ച ആദ്യത്തെ പാട്ട് ഏതാ? ആദ്യം ശ്രീധർമ്മശാസ്ത്ര എന്ന് പറഞ്ഞ CRK നായർ, അദ്ദേഹം എൻ്റെ അച്ഛൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പൊ അങ്കിൾ പ്രൊഡ്യൂസ് ചെയ്ത പടമാണ് ശ്രീധർമ്മശാസ്ത്ര. അപ്പൊ അതില് ശ്രീദേവിയാണ് അയ്യപ്പനായിട്ട് അഭിനയിക്കുന്നത്, കൊച്ചുകുട്ടി. അപ്പൊ ശ്രീദേവിയുടെ പാടിയ ശ്ലോകങ്ങൾ മുഴുവൻ ഞാനാണ് അതിൽ പാടിയത്. അങ്ങനെയാണ് ഞാൻ ഫിലിമിൽ എൻട്രി ചെയ്യുന്നത്. കരമധ്യേ സരസ്വതീ
എന്ത് പ്രായം ഉണ്ടായിരുന്നു? എനിക്ക് 11 വയസ്സ്. അപ്പോ എനിക്ക് ഇതിലൊന്നും ഒരു പാഷൻ ഇല്ല, എല്ലാം അമ്മയുടെ പാഷനാണ്, അമ്മയുടെ ഇൻട്രസ്റ്റ് ആണ്. ഞാൻ പഠിക്കണം. അപ്പൊ അന്ന് ഞാൻ വളരെ ഒരു കളിക്കുട്ടിയെ പോലെ കളിച്ച് നടക്കും. അപ്പൊ സ്വാമി അന്ന് ഭയങ്കര ബിസി ആയിരിക്കുന്ന സമയമാണ്, കൃഷ്ണപുരി സ്വാമി. അപ്പം സ്വാമിയുടെ എല്ലാ ഇതും അച്ഛനും അമ്മയും പറഞ്ഞു ഞങ്ങള് അതുപോലെ ചെയ്യാം. അപ്പം സ്വാമി പറയും, നിങ്ങൾ കാറാഴ്ച ഞാൻ വരില്ല, എനിക്ക് ഞാൻ ടാക്സിയിൽ വരും. അത് എപ്പോൾ ഞാൻ എനിക്ക് തിരിച്ചു വരണം എന്ന് തോന്നുന്നു അപ്പം ഞാൻ വരും, അങ്ങനെയൊക്കെ. അപ്പോൾ എല്ലാ കണ്ടീഷൻസും ദേ വർ റെഡി ടു അക്സെപ്റ്റ്. അപ്പോൾ അങ്ങനെ സ്വാമി പഠിപ്പിച്ചാൽ മതി എന്നുള്ള. അപ്പോൾ സ്വാമി എങ്ങനെയെന്ന് വെച്ചാൽ രാവിലെ 10 മണിക്ക് വരും, വന്നു കഴിഞ്ഞാൽ ഒരു സെഷൻ പഠിപ്പിക്കും, പഠിപ്പിച്ചു കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് സ്വാമി വിശ്രമിക്കും, പിന്നെ 4 മണിക്കാണ് അടുത്ത സെഷൻ. അപ്പോഴത്തേക്ക് എനിക്കങ്ങ് എനിക്ക് മൈ മൈൻഡ് ഈസ് ഫുൾ ഓഫ് ദി അതർ തിങ് കളിക്കണം ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും കുട്ടിയായിരുന്നു ഈ പഠിക്കാനൊക്കെ? വളരെ മോശമായിരുന്നു. സ്കൂളിൽ പോകാറുണ്ടായിരുന്നു? സ്കൂളിൽ പോകാറുണ്ടായിരുന്നു. അത് മാത്സിനൊക്കെ വളരെ പുവർ മാർക്സ് ആണ് എനിക്ക് കിട്ടിക്കൊണ്ടത്. എന്നുവെച്ചാൽ വേറൊരു കാര്യമുണ്ട്, ട്രിവാൻഡ്രത്ത് സനാനെ പഠിക്കുമ്പോഴും എപ്പോഴും പത്മജാ തമ്പി വരൂ എന്ന് പറയും ഈ യൂത്ത് ഫെസ്റ്റിവലിനും. അത് അച്ഛനും അമ്മയും കൂടെ ആണ്. വീട്ടില് അമ്പിളി എന്നാണ് വിളിച്ചോണ്ടിരുന്നത്, സ്കൂളില് മാത്രമാണ് പത്മജാ തമ്പി എന്നുള്ള പേര്. അപ്പം അങ്ങനെ അമ്പിളി തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് സിനിമയിലുള്ള വളർച്ച ഏത് മട്ടിലായിരുന്നു? ഈ ധർമ്മശാസ്ത്ര കഴിഞ്ഞിട്ട് പിന്നെ പാടുന്നത് ഗുരുവായൂരപ്പൻ, ശ്രീ ഗുരുവായൂരപ്പൻ. അപ്പൊ അതില് പാട്ട് എന്ന് പറയുന്നത് ഗുരുവായൂരപ്പന്റെ തിരുവമൃതയത്തിന് മുരളി നിറച്ചുമ്പോൾ, ഗുരുവായൂരപ്പന്റെ തിരുവമൃതയത്തിന് ഉരുളി നിറച്ചും പാൽ ചോറു വെച്ചു കദളിപ്പഴം വെച്ചു പഞ്ചാര നേദിച്ചു തുളസിപ്പൂവിട്ടു ഞാൻ പൂരിച്ചു. അങ്ങനെ ആ പാട്ടിന് അന്ന് ദേവസ്വത്തിൻ്റെ ബെസ്റ്റ് സിംഗർ അവാർഡ്, കലാരത്നം എന്നുള്ള ടൈറ്റില് ഇതൊക്കെ എനിക്ക് കിട്ടി. അപ്പോൾ ഇതിലൊക്കെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഭയങ്കര അച്ഛനിഷ്ടമല്ലായിരുന്നു ഞാൻ ആദ്യം സിനിമയിൽ വരുന്നതെന്നുള്ളത്, കുറച്ചൊരു വിഷമം. മ്യൂസിക്കായിരുന്നു അച്ഛൻ്റെ കൂടുതൽ ഇത്. അപ്പം അത് പിന്നെ അമ്മ അത് പറഞ്ഞ് എല്ലാം ശരിയാക്കി. അപ്പം ഞങ്ങൾ ഈ പ്രൊജക്ഷനല്ല, പടം കാണാനായിട്ട് ന്യൂ തിയേറ്ററിൽ വന്നു. അപ്പോൾ ഒരുപാട് പേര് വന്ന് അച്ഛനെയും അമ്മയും അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പോൾ അവർക്കതൊരു വലിയൊരു സന്തോഷമായി തോന്നി.